ആയിരം കോഴിക്ക് അര കാട എന്നതുപോലെയാണ് ഇന്ത്യൻ സൈനികർക്ക് ചീന പട്ടാളം ഇരട്ടിയിലധികം സൈനികർ കൊല്ലപ്പെട്ടിട്ടും നാണക്കേട് കാരണം സംഖ്യ കുറച്ചു പറയുന്ന ചൈന ഇതിനിടെ പുറത്തുവിട്ട വീഡിയോ വീണ്ടും അവർക്ക് തന്നെ നാണക്കേടായി മാറുന്നു ഗൽവാൻ സംഘർഷത്തെക്കുറിച്ച് ചൈന പുറത്തുവിട്ട വീഡിയോ ചർച്ചയാകുന്നതിനിടെ ദൃശ്യത്തിലുള്ള ഒരു ഇന്ത്യൻ സൈനികനാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇന്ത്യ അങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് വ്യക്തമാക്കാൻ ചൈനയുടെ ഔദ്യോഗിക മാധ്യമമായ ഗ്ലോബൽ ടൈംസ് പുറത്തുവിട്ട വീഡിയോയിലാണ് ചൈനക്കാരന്റെ കോളറിൽ പിടിച്ച് കരുത്തോടെ നിൽക്കുന്ന ഇന്ത്യൻ സൈനികൻ്റെ ദൃശ്യമുള്ളത് വീഡിയോ പുറത്തു വന്നതോടെ ഈ സൈനികൻ ആരാണെന്ന ചോദ്യവുമായി സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകളാണ് നിറയുന്നത് ഇന്ത്യയുടെ സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സിലെ കമാൻഡോ ആണിതെന്ന വാദവുമായി നിരവധി പേർ രംഗത്തെത്തി ടിബറ്റ് വംശജർ കൂടുതലുള്ള സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ് പക്ഷേ ഗൽവാൻ സംഘർഷ സമയത്ത് ആദ്യം ഇടപെട്ടില്ലെന്നത് ഉറപ്പായതിനാൽ ഈ വാദത്തിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അതേസമയം ഇദ്ദേഹം ചൈനീസ് സൈനികനാണെന്നും ചിലർ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇദ്ദേഹം സിക്സ്റ്റീൻ ബീഹാർ റെജിമെന്റിന്റെ ഭാഗമാണെന്നാണ് കൂടുതൽ പേരും ഉറപ്പിച്ചു പറയുന്നത് ഒടുവിൽ ആ സൈനികൻ ആരാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് സിക്സ്റ്റീൻ ബീഹാർ റെജിമെന്റിലെ ക്യാപ്റ്റനായ സോയ്ബ മാനിങ്ബയാണ് ചൈനീസ് സൈനികന്റെ കോളറിന് പിടിച്ച് കരുത്തോടെ നിൽക്കുന്നതെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ കണ്ടെത്തൽ മണിപ്പൂരിലെ സേനാപതി സ്വദേശിയാണ് ക്യാപ്റ്റൻ സോയ്ബ മാനിങ്ബ രണ്ടായിരത്തി പതിനെട്ടിലാണ് മാനിങ്ബ സൈന്യത്തിൽ ചേർന്നത് കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ മാനിങ്ബയ്ക്ക് ധീരതയ്ക്കുള്ള പരാമർശവും ലഭിച്ചിരുന്നു ഗൽവാൻ സംഘർഷത്തിൽ നാല് സൈനികരാണ് മരിച്ചതെന്ന് വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രൊപ്പഗാൻഡ വീഡിയോയുമായി ചൈന രംഗത്തെത്തിയത് എന്നാൽ ചൈനയുടെ കണക്ക് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല നാൽപ്പതിലധികം ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി ചൂണ്ടിക്കാട്ടിയത് അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടിലെ ഏകദേശ കണക്കും ഇതുതന്നെയാണ് അതേസമയം ഗൽവാൻ താഴ്വരയിലെ സംഘർഷ ദൃശ്യങ്ങൾ ചൈന പുറത്തുവിട്ടതിൽ ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ച് രംഗത്തെത്തി ഏകപക്ഷീയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് അംഗീകരിക്കാനാകില്ലെന്ന് കമാൻഡർ തല ചർച്ചയിൽ ഇന്ത്യ വ്യക്തമാക്കി ഇന്ത്യ ചൈന കമാൻഡർ തല ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് ചൈന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് സൈനികർ ഒരു നദിയുടെ കുറുകെ കടക്കുന്നതും ഇന്ത്യൻ സൈന്യം ചൈനീസ് സൈനികരെ പ്രതിരോധിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോയിൽ ഉള്ളത് ഇന്ത്യ അതിർത്തി കടന്നുവെന്ന എന്ന കൂടിയാണ് ചൈനീസ് മാധ്യമം ദൃശ്യങ്ങൾ പ്രസിദ്ധീകരിച്ചത് അതേസമയം ഇതിനോട് പ്രതികരിക്കുന്നില്ലെന്നാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത് അതേസമയം കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ സംഘർഷം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി പാങ്കോങ് തടാകത്തിൽ നിന്നുള്ള ചൈനീസ് സേനാ പിന്മാറ്റം പൂർത്തിയാക്കിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതിർത്തിയിൽ സംഘർഷ സാധ്യത കുറയ്ക്കുന്നതിന് കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ശനിയാഴ്ച വട്ട ഉഭയകക്ഷി ചർച്ച നടത്താനും തീരുമാനമായി കിഴക്കൻ ലഡാക്കിലെ ഗോഗ്ര ഹോട്ട് സ്പ്രിങ്സ് ഡെബ്സാങ് എന്നിവിടങ്ങളിലെ സേനാ പിന്മാറ്റമാകും ശനിയാഴ്ചയിലെ ഇരുപക്ഷത്തെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ പത്താം വട്ട കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുക ഈ പ്രദേശങ്ങളിലെ സേനാ പിന്മാറ്റം തന്നെയാകും ഇന്ത്യ ചൈന സൈനിക ചർച്ചയിൽ പ്രധാന വിഷയമാവുകയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാങ്കോങ് തടാകത്തിന്റെ വടക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചൈനീസ് സൈനിക ക്യാമ്പുകൾ നീക്കം ചെയ്തതായി പുതുതായി പുറത്തുവന്ന സാറ്റലൈറ്റ് ചിത്രത്തിൽ ദൃശ്യമായിരുന്നു മേഖലയിൽ നിന്ന് നൂറുകണക്കിന് ടെന്റുകളും ബങ്കറുകളും നീക്കം ചെയ്തതായി സാറ്റലൈറ്റ് ചിത്രത്തിൽ വ്യക്തമാണ് കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ കഴിഞ്ഞ പത്ത് മാസങ്ങൾക്കിടെ ചൈന നിർമ്മിച്ചവയാണ് വ്യാപകമായി പൊളിച്ചുമാറ്റിയത് ഇതിന്റെ ദൃശ്യങ്ങളും സൈന്യം ബുധനാഴ്ച പുറത്തുവിട്ടിരുന്നു ന്യൂസ് ന്യൂസ്